ഹായ് ഗായ്സ് വെൽക്കം ടു മമ്മൂസ് ഫുഡ് കോർട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ് സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാൻ ഒന്ന് ചൂടാക്കിയാൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് എഗ്ഗ് വെറും സാൾട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം ഒന്നാവുന്നതിന് മുമ്പേ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് വേറെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഒണിയന് ചോപ്പ് ചെയ്തിട്ട് ഇടാം അപ്പോൾ ഇത് നല്ലോണം കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഹാഫ് ടൊമാറ്റോ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്യാം തക്കാളി ഒന്ന് ഏകദേശം അയക്കണേ നമുക്കിതിലേക്ക് പച്ചമുളകും ഒരു പീസ് ഗാർലിക്കും പിന്നെ കൊറിയാണ്ടർ ലീഫും ഗ്രൈൻഡ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം 5 ഗ്രീൻ ചില്ലിയും പിന്നെ ഒരു ഗാർലിക്കും കുറച്ച് കൊറിയാണ്ടർ ലീഫും മൂന്ന് മിക്സ് ആക്കിയിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തത് അതാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തത് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം പിന്നെ വൈകുന്നേരം ചായൻ്റെ കൂടെ ഒക്കെ ബ്രെഡും കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റാണിത് ഇനി നമുക്ക് ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ യോക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതിൻ്റെ വൈറ്റ് നമുക്ക് മാറ്റി വെക്കാം അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ തന്നെ നല്ലോണം സ്മാഷ് ചെയ്തെടുക്കാം മസാല മൊത്തം നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മസാല ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും എന്നിട്ട് ലാസ്റ്റ് ഫൈനലി നമുക്ക് ഇതിലേക്ക് ഒരു ഹാഫ് വേണ്ട ഹാഫിലും കുറച്ച് ചെറിയ പീസ് ക്യാപ്സിക്കം നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ച് നമ്മളെ എഗ്ഗിൻ്റെ വൈറ്റ് ഇല്ലേ ബോയിൽ ചെയ്ത് എഗ്ഗിൻ്റെ വൈറ്റ് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ടിടാം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഓംലെറ്റ് ഫോൾഡ് ചെയ്തത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ഡിഷ് റെഡി ആയിട്ടുണ്ട് ഈ ബ്രെഡും പിടിച്ച് ഈ മൂന്ന് ലെയറും കൂട്ടി നമ്മൾ പിടിച്ച് തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ നമ്മളെ ചൂട് സുലൈമാനിയും കൂടി കുടിച്ചാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ബൈ